കരിമീൻ പൊള്ളിച്ചത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇവിടെ വലിയ അതിനേക്കാളൊക്കെ വലിയൊരു കരിമീനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ കൂട്ട് ശരിയാകാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി, ഉപ്പ്, ശരി കൈയിട്ട്, ഇത് കൈയിട്ട് വേണം അല്ലേ. മുളക് പൊടിയൊക്കെ ഇങ്ങിട്ട് ഞെരടി 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 ശരിക്കൊരു നല്ലൊരു കുഴമ്പ് വേണോ അല്ലോ കട്ടയാണോ? കുഴമ്പ് വേണം, കുഴമ്പ് വേണം അല്ലേ. കുഴമ്പ് രീതിയിലാണ്. ലൈം ജ്യൂസ് എടുത്തൊഴിക്കുക, കുറച്ചുകൂടി ലൈം ജ്യൂസ് ഒഴിക്കുക. ശരിയാണ്, ചിലപ്പോൾ ഇതാട്ടോ എനിക്ക് എനിക്ക് കംഫർട്ട് ഇതാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിമീൻ എടുത്തിട്ടുണ്ട്, ശരിക്കും അത് വരഞ്ഞിട്ടുണ്ട്, വരഞ്ഞ ആ വിടവിലോട്ടൊക്കെ ശരിക്കും നമ്മള് മസാല ഇങ്ങനെ ശരിക്കും ഉള്ളിലോട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കിട്ടി കിട്ടി തല തല വെച്ചിട്ടുണ്ട്. മുറിവിലൊക്കെ മരുതെങ്കിലും പോലെ തന്നെ ലൈം ജ്യൂസിന്റെ പുളിപ്പൊക്കെ ഉണ്ടാവില്ല ആ മസാലയിൽ. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് കരിമീൻ്റെ പുറത്ത് അങ്ങ് പുരട്ടി വെച്ചേക്കുക. അപ്പോഴേ നമ്മളെ മസാല പുരട്ടി കരിമീൻ ഇടേണ്ട. പിന്നെ എന്തായാലും ഗ്രേവി അപ്പൊ നമ്മള് പാവ വെച്ചേക്കാണ്. പയർ ചൂടാണ്, എണ്ണ ഒഴിക്കണം. ആദ്യത്തെ രണ്ട് പരിപാടി ഇത് തന്നെ, എണ്ണ ഒഴിക്കണം. ശരിക്കും നമ്മുടെ ഇവിടെ ടൂറിസ്റ്റുകൾ ശരിക്കും നമ്മുടെ മലയാളീസോ അല്ലെ ഇന്ത്യക്കാരെ കൂടുതൽ വരുന്നുണ്ടോ? നമ്മള് ഫോറിനേഴ്സ് ആണ് ഏറ്റവും ആൾക്കാർ ഹൗസ് ബോട്ട് ചൂസ് ചെയ്യുന്ന ആരൊക്കെയാ? ഫോറിനേഴ്സ് ആണല്ലോ കൂടുതൽ. ഉലുവ മുപ്പിക്കുന്ന, ഉലുവ മുപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. പച്ചമുളക് ഇത് കൊത്തിയരിഞ്ഞാല്ലേ, കൊത്തിയരിഞ്ഞ പച്ചമുളകാണ്. നീളല്ല, കുറച്ച് കറിവേപ്പില നോക്കിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ആ ഇതിനകത്ത് എല്ലാം ചോപ്ഡാണ്, കൊത്തിയരിഞ്ഞ സവോള, കൊത്തിയരിഞ്ഞ എന്താ പറയാ നമ്മുടെ പച്ചമുളക്, എല്ലാം കൊത്തിയരിഞ്ഞതാ. എണ്ണയും കുറവല്ല, കുറച്ച് വീഴ്ച എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഹെൽത്തി ഫുഡും കൂടെയാണ്, ടേസ്റ്റ് മാത്രമല്ല. ഒരു കട്ട ഗ്രേവി ആയിരിക്കും, കട്ട ഗ്രേവി ആണ്. കുറേ സവാള ബ്രൗണിഷ് കളർ ആവുന്നു, കുറച്ചുകൂടി ആവണം, കുറച്ചുകൂടി ബ്രൗൺ ആവുന്നവരുടെ വ്യത്യാസം. മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടി ഇട്ട്, ഇച്ചിരി മുളക് പൊടി. ഇതാ ഇതാ പറഞ്ഞ മുളകുപൊടി അടുത്തേലിട്ട് കാണിച്ചിട്ടാന്ന്, ഒരു കൊന്നിട്ടുണ്ട്. മല്ലിപ്പൊടി, ഇതിനകത്ത് നമ്മുടെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ടല്ലേ, മസാല, ഉപ്പ്, ഉപ്പ്, തക്കാളി, തക്കാളി, തക്കാളി ഇട്ടു. വീണ്ടും കൊഴുക്കും മസാല. ഇത് ഇനി എണ്ണയൊന്നും ഒഴിക്കണ്ട ശരിക്കും, ഇത് ശരിക്കും ഒരു ഡ്രൈ ഫീൽ വരുന്നെനിക്ക്. ഇത്തിരി വെള്ളം പാലി ചേർക്കും, സ്വല്പം തേങ്ങാപ്പാലി ചേർക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചെറിയൊരു കുഴമ്പ് വരുമോ? പുളി, പുളി വെള്ളം. ആഹാ, ഇത് അതിന്റെ മറ്റേ എന്താ പറയാ പുറത്ത് ഉള്ള മസാലയാണല്ലോ, അപ്പൊ ശരിക്കും പുളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് പുളി വെള്ളം ചേർക്കാണ്ട് പുളിയായിട്ടത് ഒത്തിരി പുളിയാവും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ പാല്, തേങ്ങാപ്പാല് ഒന്നാം പാല് തന്നെയാണ്, ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ച് കുറച്ച് മതിയല്ലോ. ശരിക്കും ഗ്രേവി ആയിട്ടത് വറ്റിച്ചാണോ വരുന്നത്? ഗ്രേവി ആയിട്ട് തിക്ക് ഗ്രേവി ആക്കുമല്ലേ, കുറുകി കുറി ആക്കണേ. ഓൾറെഡി ഇപ്പൊ തിക്കായി, ഒറ്റ മസാല എല്ലാം കൂടി ചേർന്നപ്പോ ഇത് ഇത്തിരി കൂടി ഒന്ന് തിക്കാക്കും. ഇത് തിക്കാക്കി നമ്മുടെ കരിമീൻ തൊട്ട് പുരട്ടി എടുക്കുമല്ലേ. മസാല ഏകദേശം മുളക് പൊടി. ശരിക്കും ആ ഒരു കുഴമ്പായ തക്കാളിക്ക് ഉടഞ്ഞു തോന്നുന്നുണ്ടല്ലേ. ശരിക്കും തക്കാളിക്ക് ഇങ്ങനെ ഉടഞ്ഞ ഒരു ചെറിയ എന്താ പറയാ ഒരു നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഇരടൂലേ, ആ ഒരു കുഴമ്പ് വരുവായി. മസാല റെഡി, മസാല ഇവിടെ വെച്ചിട്ടുണ്ട്. നീ എന്താ ഫ്രൈ ചെയ്യാം, ഫ്രൈ ചെയ്താണല്ലേ. ഓ, മസാല ഇരട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ പച്ച ഇത് നമ്മളെ കരിമീൻ, നല്ല ഫ്രഷ് കരിമീൻ ഇവിടെ കായലിന്ന് ഇപ്പൊ പിടിച്ചാറ്റാ തോന്നുന്നുണ്ട്. എനിക്ക് വന്നപ്പോ ഒരു ചേട്ടാൻ ഇവിടുന്ന് വലയിട്ട് പിടിച്ച് കൊണ്ടു കൊടുത്തിനായി കണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ സോനിച്ചേട്ടൻ ഇരുന്ന്, സോനിച്ചേട്ടൻ നമ്മുടെ സൈത്താനും കൂടി ഉണ്ടായിരുന്നു, സൈത്താനും സോനി ചേട്ടനും കൂടി ഇരുന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുത്തു. അതാണ് കരിമീൻ എണ്ണ ഒഴിച്ച് വാനിലോട്ട് വളരെ കുറച്ച് തന്നെ എണ്ണ ഒഴിച്ചാണ്.
പ്രത്യേകിച്ച് ഈ ഒരു പാനലായതുകൊണ്ട് മൊത്തം എണ്ണ ആവത്തൂല്ല അതിനകത്തോട്ട്. എണ്ണ കൂടുതൽ വേണ്ട, വേണ്ട അല്ലേ. കറക്റ്റ് ആ ഒരു മീൻ ഇരിക്കേണ്ട സ്പേസ് മാത്രം എണ്ണുള്ളൂ. ഇത് ശരിക്കും ഫ്രൈ ആണോ അതോ നമ്മൾ നേരത്തെ ഇത് ചെയ്തപോലെ അത്ര ആയാൽ മതിയോ? മുക്കഭാഗത്തോളം ആവണോ? അപ്പൊ അതിന് എത്ര നേരം എടുക്കും ചേട്ടാ? പതിനഞ്ച് മിനിറ്റ് എടുക്കും, പത്ത് മിനിറ്റ് എടുക്കും. ഇങ്ങനെ കരിമീൻ ഇങ്ങനെ ശരിക്കും വറുത്ത് ഇങ്ങനെ വന്നേക്കാണ് അല്ലേ, മുരിഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട്. വാലൊക്കെ ശരിക്കും മുരിഞ്ഞു, കടമുറിഞ്ഞിരിക്കും. ശരിക്കും നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ട് വറുത്തപ്പോ ഈ ഒരു സ്മെല്ല് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ആ മുളകൊടിയുടെ ഇപ്പൊ എനിക്കത് മനസ്സിലായി, മുളകൊടി ഇട്ട് വറുത്തപ്പം നമ്മൾ ആ ഒരു ശരിക്കും നമുക്ക് വീട്ടിലൊക്കെ മറക്കണ ആ ഒരു സ്മെല്ല് ശരിക്കും വരുന്നുണ്ട്. മുളകൊടി മുളകൊടിയുടെ ആണല്ലോ ശരിക്കും ആ ഒരു മണം. ഇലക്കാത്ത പൊതി അല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ പോലെ ഞാൻ അവിടെ നിന്ന് ചാറണം. എന്താ നമ്മുടെ കരിമീൻ വറുത്ത് ഇതായിട്ട് വെച്ചിരുന്ന ഇലയില് കരിമീൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതോട് വീണ്ടും നമ്മൾ മസാല എന്റെ തക്കാളി എടുത്ത് വെക്കണം. നമ്മളെ വെക്കണം ചക്രം കറിവേപ്പില. സുഖമായ തന്നെ അല്ലേ. ആര് ശരിക്കും അത് കറിവേപ്പിലയുടെ മണം ശരിക്കും വരും. പുതിയ പൊള്ളിക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൊള്ളിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ഇങ്ങനെ ചൂടായി, ചൂടായിട്ടുണ്ട്. അതോട്ട് വാഴലയും എല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് ആ ഒരു മീൻ ഫുള്ളായിട്ട് അങ്ങനെ ഇറക്കി വെച്ച് മൂടി ടൈറ്റ് ആയിട്ട് ആ ഒരു ആവിയും കൂടി വരണോല്ലേ. എണ്ണ പോരാ ആ ഒരു ആവിയിലും കൂടി നോക്കി. ഇത് എത്ര വെക്കണം? അഞ്ചു മിനിറ്റ് വെക്കുക. ഇപ്പോഴേക്കും നമ്മുടെ കരിമീൻ പൊള്ളിച്ച് റെഡിയായി. റെഡിയായല്ലേ നമ്മുടെ കരിമീൻ പൊള്ളിച്ച് റെഡിയായിട്ടുണ്ട്. അതും മോളി നമ്മുടെ മോളി ഫിഷ് മോളി അവിടെ ഇരിപ്പുണ്ട്, പൊള്ളിച്ചതായിട്ടുണ്ട്. അപ്പം അത് പ്ലേറ്റിലോട്ട് എടുത്തങ്ങ് ചോളാതി. ഇപ്പം നമ്മുടെ കരിമീൻ ഇതുമായിട്ടുണ്ട് ചേട്ടാ. എന്നിട്ട് എന്തുള്ളൂ, എന്തിനാ അങ്ങോട്ട് തിരിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? എപ്പോഴും മറ്റേ നമ്മുടെ കറിയായാലും അങ്ങോട്ട് കൊണ്ടുവച്ച് ഇങ്ങോട്ട് തന്നില്ല. അപ്പം നമ്മുടെ പൊള്ളിച്ചതും കൂടി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പം അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം. ചൂടാകാൻ വെച്ചേക്കാണ്, ചൂടായി എന്നു തോന്നുന്നു അല്ലേ. ചൂടായിട്ടുണ്ട്. എന്നിട്ട് അപ്പം നല്ല നൈസ് അപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ. നൈസ് അപ്പമായിരിക്കും, അടയ്ക്കാൻ പറഞ്ഞപ്പോൾ പൊക്കിപ്പിച്ചിട്ട് നല്ല നൈസ് അപ്പമായിരിക്കും. ഈ കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നത്? ഇപ്പം തന്നെ അത് നമ്മുടെ അപ്പം കൂടി ആയി. അപ്പം പിന്നെ നമ്മുടെ സംഭവങ്ങളെല്ലാം എല്ലാം റെഡിയാവും. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം പരിപാടി ഇതാണ്. എനിക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവോ പെട്ടെന്നാവോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പമായി ആ സൈഡൊക്കെ ഏകദേശം എത്തിച്ച് മുരിഞ്ഞിരിപ്പുണ്ട് ചൂടപ്പം. ഇങ്ങനെ തരൂ വെറുതെ, ഇത് വീണ്ടും കൊണ്ട് അവിടെ തന്നെ വെച്ച് നല്ല ചൂടപ്പം. അപ്പം ഉണ്ട്, നമ്മുടെ കരിമീനുണ്ട്, കരിമീൻ പൊളിച്ച് ചൂടില്ലല്ലോ നമ്മുടെ പിന്നെ ഇത് നമ്മുടെ കരിമീൻ ഫിഷ് മോളി. അപ്പം എന്തായാലും ഞാൻ ഒരു പിടിപിടിക്കാൻ പോവാം. സോ ചേട്ടാ വളരെ താങ്ക് യു. നമുക്ക് നമ്മുടെ അപ്പവും കരിമീൻ്റെ രണ്ട് ഡിഷും ഉണ്ടായി തന്നെ വളരെ വളരെ നന്ദി. താങ്ക് യു. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. അപ്പോൾ ഇങ്ങനെ തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് കഴിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ. നല്ല സൈഡൊക്കെ ശരിക്കും നല്ല മുരിഞ്ഞുള്ളൊരപ്പാണ്. അപ്പിട്ടിട്ടുണ്ട്, നല്ല സോഫ്റ്റ് അപ്പ്. സൈഡൊക്കെ മുരിഞ്ഞപ്പോൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. വീട്ടിൽ എന്താക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പറയണം, അമ്മ സൈഡൊക്കെ ഒന്ന് മുരിച്ചു. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, ഫിഷ് മോളി. ഫിഷ് മോളിയും അപ്പവും ഫ്രഷ് കരിമീനും അപ്പവും ഇനി ഗ്രേവിയിൽ മുക്കി ഒരു പിടി പിടിക്കണം. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ എല്ലാം സാക്ഷി തീർക്കും. ഞാൻ ഇതും കൂടെ ഒരു നമ്മുടെ സംഭവം കൂടെ ഇരിക്കുകയാണ്. ശരിക്കും വാഴയിലയില് പൊതിച്ചെടുത്ത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്
ഇത് നമ്മൾ രണ്ടാമത്തെ ഹീറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ അതിന്റെ ഗ്രേവി തന്നെ അപ്പൊ അതിന്റെ ഒരു 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 ഫ്ലേവറും എല്ലാം അതിനകത്ത് വരും. വാഴയിലയുടെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുന്നുണ്ട്. ആ പിന്നെ നമ്മൾ കരിവേപ്പില ഇട്ടുകൊണ്ട് കരിവേപ്പില ആണോ എല്ലാം ഒന്നും രക്ഷയില്ലാത്തൊരു രീതിയാണ്. ശരിക്കും നമുക്ക് കരിമീനൊക്കെ എന്നും സെർവ് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലേ? അപ്പം ഒട്ടും ആരും മടിക്കേണ്ട, അതെല്ലാം ഫ്രഷാണ്. മത്സ്യവും ബാക്കി എല്ലാം നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വരുമ്പോ കൊല്ല സൈഡൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ ഓർക്കാണെങ്കിൽ വിഹാര മറക്കരുത്, വിഹാര ബോട്ട് നമ്മുടെ ഹൗസ് ബോട്ട് നല്ല ഇപ്പം നമ്മൾ കണ്ടല്ലോ, എല്ലാം നല്ല സൂപ്പർ ആണ്. ഇനിയിപ്പോ എന്തായാലും ഞാൻ കഴിക്കുക. ഇത് തെറ്റിദ്ധരിക്കരുത്, വേറൊന്നുമല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പറയും, പറയാൻ ഞാൻ പോവില്ല. അപ്പത്തിന്റെ ഒരു പൊടിയും അപ്പത്തിന്റെ ഇത്തിരി പൊടിയുണ്ട്. ആ തേങ്ങാപ്പാല ഒരു ചെറിയൊരു സ്വീറ്റനിങ് പോലെ മീനിലോട്ട് അത് പിടിച്ചത് നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടാണല്ലോ ചെയ്തത്. മാരിനേഷൻ തേങ്ങാപ്പാലും അല്ലതിന് കരിമീന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ശരിക്കും കേറിയതിന്റെ ആ ഒരു ശരിക്കും ആ രുചി നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കരിമീൻ ഓൾറെഡി തന്നെ നല്ല ടേസ്റ്റ് ആണ്. എല്ലാം മാറി കിട്ടും. അപ്പോ അതിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞ് നീ നമ്മളെ പൊള്ളിച്ചത് ഇവനെ ഒരു പിടി പിടിക്കണം. ആ ലൈം ജ്യൂസ് ഒക്കെ ഒഴിച്ച കാരണം നല്ലൊരു പുളിയും സോൾട്ടും എല്ലാം കൂടെ ഉണ്ടാവും. ഉഗ്രസാനം ഒന്നും മടിക്കണ്ട, ഇങ്ങോട്ട് വരിക, ബോട്ട് യാത്ര നടത്താൻ നല്ല ഫുഡും കഴിക്കുക. സിംപ്ലി നാടിനായിട്ടുള്ള ഫുഡ് തന്നെ കിട്ടുകയും ചെയ്യും. ഒട്ടും മടിക്കണ്ട, വിഹാര മറക്കവും വേണ്ട. കൊല്ലത്ത് വരിക, ആശ്രമം വരിക. ഇവിടെ തന്നെ നമ്മുടെ പാർക്കുണ്ട്, ഗവൺമെൻറ് പാർക്കുണ്ട്. പാർക്കിൻ്റെ തൊട്ട് മുമ്പിലായി തന്നെ ഒരു ബോട്ട് ജെറ്റി ഉണ്ട്. അവിടെ നമ്മുടെ പ്രതീക്ഷയായിട്ടും കൂട്ടുകാരും എല്ലാവരും കൂടി ആ ബോട്ടിൽ എങ്ങനെ ഇപ്പുണ്ടാവും, ഒന്ന് കയറുക, സഞ്ചരിക്കുക, നല്ല നാടൻ ഭക്ഷണം കഴിക്കുക, സന്തോഷത്തോടെ പോവുക. ഇതാണ് സിംപ്ലി നാടിനായിട്ടുള്ള ഫുഡ്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. ബൈ പ്രതീക്ഷ. താങ്ക് യു. Thank you.